ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോഹ ദൈവത്തോടുകൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. നോഹ ദൈവത്തോടു നടന്നതുപോലെ നാമും ദൈവത്തോടു നടക്കണമെന്നാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഹാനോക്ക് ദൈവത്തോടു നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നോഹയ്ക്ക് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു, നോഹയ്ക്ക് വരുവാനുള്ളതിനെക്കുറിച്ചുള്ള അരുളപ്പാട് ലഭിച്ചു, നോഹയ്ക്ക് കൃത്യമായ വചനം ലഭിച്ചു. ദൈവം കൽപ്പിച്ചതനുസരിച്ച് നോഹ പെട്ടകം പണിതു. ഒരു വലിയ പ്രളയം വരാൻ പോകുന്നെന്ന് നോഹയ്ക്ക് അരുളപ്പാട് കിട്ടി. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നാമും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. നമുക്കും വചനം കിട്ടുന്നുണ്ട്. നാം നോഹ നടന്നതുപോലെ ദൈവത്തോട് നടക്കണം. അപ്പോൾ നമുക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാകാതിരിക്കാൻ നമുക്ക് കഴിയും, വ്യർത്ഥമാക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ലഭിച്ച കൃപ വൃഥാവാക്കരുത് എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമുക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്, വചനം ലഭിച്ചിട്ടുണ്ട്, വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ളതായ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്, അരുളപ്പാടുകൾ ലഭിച്ചിട്ടുണ്ട്, ദൈവിക പ്രത്യക്ഷതകൾ ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം തുറന്നുള്ള വചനത്തിൻ്റെ ദീപ്തി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടതുമൂലം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രകടമായി തന്നെ നമുക്ക് പല കാര്യങ്ങളിലും മാറ്റം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടതുമൂലം, ദൈവത്തിൻ്റെ വചനം കേട്ടതുമൂലം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചതുമൂലം നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ പരിവർത്തനങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ കോപശീലം മാറിയിട്ടുണ്ട്, നമ്മുടെ വാശിയും പിണക്കവും മാറിയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലെ അലോഹ്യങ്ങൾ മാറിയിട്ടുണ്ട്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറിയിട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ മക്കൾ നന്നായി പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രകടമായ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വചനം കേട്ടതുമൂലം, വചനം പ്രമാണിച്ചതുമൂലം ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുന്നത് എങ്ങനെയെന്ന് വിശദമായി പ്രസ്താവിക്കുന്ന ഒരു പുസ്തകം തന്നെയുണ്ട് വേദപുസ്തകത്തിൽ. അത് എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും ആത്മനിറവ് പ്രകാശിക്കുന്ന ലേഖനമാണ്. ആത്മനിറവ് പ്രകാശിക്കുന്ന ലേഖനം, ആത്മാവിൻ്റെ നിറവിലാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആ ലേഖനത്തിൽ ആഗമാനം പറയുന്ന എല്ലാ ആശയങ്ങളും കൂടി ആറ്റിക്കുറുക്കിയെടുത്താൽ ഒരു വാക്ക് കിട്ടും, നടക്കുക എന്നൊരു വാക്ക്. നിങ്ങൾ എങ്ങനെ നടന്നിരുന്നു, നിങ്ങൾ ഇനി എങ്ങനെ നടക്കരുത്, ഇനി നിങ്ങളെങ്ങനെ നടക്കണം എന്നതിനെക്കുറിച്ച് വിശദമായി അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങളിലായി അപ്പോസ്തലൻ പറയുന്നത് ദൈവജീവൻ എന്ന സമ്പത്തിനെക്കുറിച്ചാണ്. ക്രിസ്തു എന്ന സമ്പത്ത്, ക്രിസ്തു ഒരു സ്വത്താണ്, ക്രിസ്തു ഒരു നിധിയാണ്, ക്രിസ്തു ഒരു സമ്പത്താണ്, ക്രിസ്തു ശാശ്വത നിധിയാണ് എന്നാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ പറയുന്നത്. 4 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മുതലേ വായിച്ചു വരുമ്പോൾ നാം കാണുന്നത് നാം എങ്ങനെ നടക്കണമെന്നാണ്. എഫേസ്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ നാം ഇനി എങ്ങനെ നടക്കരുത്, ഇനി എങ്ങനെ നടക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു നമുക്ക് നിധിയായി നമുക്ക് ലഭിക്കുമ്പോൾ നാം ഇനി എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് അപ്പോസ്തലൻ ലേഖനത്തിൽ വിശദമായി പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 4 കാര്യങ്ങളാണ് നടക്കുന്നതിനെക്കുറിച്ച്
അപ്പോസ്തലൻ പറയുന്നത്. ഇനി എങ്ങനെ നിങ്ങൾ എങ്ങനെ നടക്കണമെന്നതിന് നാല് കാര്യങ്ങൾ. ഒന്ന്, വാക്ക് ഇൻ യൂണിറ്റി. രണ്ട്, വാക്ക് ഇൻ പ്യൂരിറ്റി. മൂന്ന്, വാക്ക് ഇൻ ഹാർമണി. നാല്, വാക്ക് ഇൻ വിക്ടറി. നാല് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് നടക്കേണ്ടത്. ഒന്ന്, വാക്ക് ഇൻ യൂണിറ്റി. നിങ്ങൾ ഐക്യത്തിൽ നടക്കണം, നിങ്ങൾ ഐക്യമായി നടക്കണം. നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ പതിനാറാം വാക്യം വരെ വായിക്കുമ്പോൾ നമ്മളാണ് കാണുന്നത്. നമുക്ക് വായിക്കാം, നാലാം അധ്യായം ഒന്നാം വാക്യം മുതൽ വായിക്കാം. കർത്തൃസേവ നിമിത്തം ബന്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം നിങ്ങൾ നടക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, ഉന്നതമായൊരു വിളിയാണ്, സ്വർഗീയമായൊരു വിളിയാണ്, അത്യത്ഭുതകരമായൊരു വിളിയാണ്, ദൈവസ്നേഹത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ കൃപയുടെ വിളിയാണ്. നിങ്ങൾ വിളിച്ചിരിക്കുന്ന ആ അതിശ്രേഷ്ഠമായ വിളിക്കൊത്തതുപോലെ നിങ്ങൾ ഇനി നടക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. വാക്ക് ഇൻ യൂണിറ്റി, ആത്മാവിൻ്റെ ഐക്യത സ്നേഹബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. നിങ്ങൾ യൂണിറ്റിയുള്ളവരായിരിക്കണം, നിങ്ങൾ ഐകമത്യമുള്ളവരായിരിക്കണം, നിങ്ങൾ ഐക്യമുള്ളവരായിരിക്കണം, നിങ്ങൾ ഒരു മനസ്സുള്ളവരായിരിക്കണം. ആത്മാവിൻ്റെ ഐക്യത സ്നേഹത്തിൽ വിനയത്തിൽ സൗമ്യതയിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നവർക്ക് യോഗ്യമാവണം നടന്ന് നിങ്ങൾ അത് പൂർത്തീകരിക്കണം. ആത്മാവിൻ്റെ ഐക്യത പൂർത്തീകരിക്കണമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ, ആദിമ ക്രൈസ്തവ സഭയിൽ ആത്മാവിൻ്റെ യൂണിറ്റി നഷ്ടപ്പെട്ട ചില അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ആത്മാവിൻ്റെ ഐക്യത നഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനതിൻ്റെ നാലാമത്തെ അധ്യായം ആദ്യ വാക്യങ്ങളിൽ പറയും, യുവോദ്യ സ്വന്തുക എന്ന് രണ്ട് വേലക്കാർ, ക്രിസ്തീയ ശുശ്രൂഷകർ, രണ്ട് സ്ത്രീകൾ, അവർ തമ്മിൽ ഐക്യം പോയിപ്പോയി എന്ന്. സഭയിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന രണ്ട് സ്ത്രീകളാണവർ. അവരെ വളരെ പ്രയോജനകരമായി വേല ചെയ്ത രണ്ട് ദൈവമക്കളായിരുന്നു. വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷാവ് നിർവഹിച്ചിരുന്നു. അന്നത്തെ വളരെ ശ്രേഷ്ഠ ശുശ്രൂഷകനായ ക്ലെമൻറ്റ്, ക്ലേമന്ത് എന്ന് മലയാള വേദത്തിൽ കാണും, ക്ലെമൻറ്റ് എന്ന ഭക്തനോടൊരുമിച്ച സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ വനിതകളായിരുന്നു ഈ യുവോദ്യയും സുന്ദുകയും. എന്നാൽ അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഇനിമേൽ കലഹിക്കരുത്, ഡോണ്ട് ക്വാറൽ എനി മോർ എന്നാണ് ലിവിങ് ബൈബിളിൽ കാണുന്നത്. നിങ്ങൾ ആത്മാവിൽ ഒന്നായിരിക്കണമെന്ന് പറയുന്ന വാക്യം മലയാള വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. നമുക്ക് ആ വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. സുന്ദുകയെയും പ്രബോധിപ്പിക്കും. എന്തിനാ കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ? അത് മലയാള വേദത്തിൽ അത് വായിക്കുമ്പോൾ ഏകചിന്തയോടിരിപ്പാൻ എന്നുള്ളത് ഏകാഗ്രതയോടിരിപ്പാൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഡോണ്ട് ക്വാറൽ എനി മോർ, ബി ഓഫ് വൺ മൈൻഡ്. വേറൊരു വേർഷനിൽ കാണാം, ബി എ ഫൺ മൈൻഡ്, ഒരു മനസ്സോടുകൂടിയിരിപ്പീൻ എന്ന്. കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ, ഒരു മനസ്സോടുകൂടിയിരിപ്പാൻ, ബി എ ഫൺ മൈൻഡ്, ഒരു മനസ്സോടുകൂടിയിരിക്കുക. വേറൊരു വേർഷൻ, ഡോണ്ട് ക്വാറൽ എനിമോർ, ഇനിമേൽ നിങ്ങൾ കലഹിക്കരുത്. അപ്പോസ്തലൻ ശാസിക്കുകയാണ്, അപ്പോസ്തലൻ നിർബന്ധമായി കൽപ്പിക്കുകയാണ്, ഇനിമേൽ നിങ്ങൾ കലഹിച്ചിരിക്കരുത്, ഇനിമേൽ നിങ്ങൾ ഭിന്നിച്ചിരിക്കരുത്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അന്നത്തെ ക്രൈസ്തവ സഭ വളർന്നു വരുന്ന കാലയളവിൽ തന്നെ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊക്കെയും ആത്മാവിൽ ശാസിക്കുവാനും ആത്മാവിൽ തർജ്ജനം ചെയ്ത് ആത്മാവിൽ പ്രബോധിപ്പിച്ച് ആത്മാവിൽ നേർവഴിക്ക് നടത്തുവാനും അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ ആത്മാവിൻ്റെ അധികാരത്തോടെ ശാസിക്കുകയും ആത്മാവിൻ്റെ കൃപയാൽ സ്നേഹബന്ധത്തിൽ അവരെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ
ആ ദുഷ്പ്രവണതകൾ പേരോടെ പിഴുതുകളയുവാൻ സാധിച്ചിരുന്നു. അത് കുരുന്നിൽ തന്നെ നുള്ളിക്കളയാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഐക്യം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, വാക്ക് ഇൻ യൂണിറ്റി നാം നടക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തോടുകൂടെ ഹാനോക്ക് നടന്നു, ദൈവത്തോടുകൂടെ നോഹ നടന്നു എന്ന് പറയുമ്പോൾ നാം ഇന്ന് നാം എങ്ങനെ നടക്കണമെന്ന് നാം ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിവരുന്ന ഈ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ നല്ലതുപോലെ പതിപ്പിച്ചു വയ്ക്കുക. വാക്ക് ഇൻ യൂണിറ്റി. നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഐക്യമുണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമുണ്ടോ? ഇന്നത്തെ സമൂഹത്തിലെ ഒരു വലിയ ദുസ്ഥിതി പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പരസ്പരമുള്ള ഐക്യം നഷ്ടപ്പെട്ടു. നമ്മുടെ ഭവനങ്ങളിലെ അവസ്ഥ എന്താണ്? പുറമേ ഒരുപക്ഷെ വഴക്കടിച്ച് വലിയ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ ഇല്ലായിരിക്കാം, പുറമേ വ്യവഹാരങ്ങളിലായിരിക്കാം, പുറമേ ഏതെങ്കിലും ആയുധ പ്രയോഗങ്ങളിലായിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ മൂടിക്കെട്ടിയിരിക്കുന്ന അവസ്ഥാന്തരമില്ലേ എന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ചില മുഷിച്ചിലുകളില്ലേ? ചില ഇഷ്ടക്കേടുകളില്ലേ? ചില പരിഭവങ്ങളില്ലേ? ചില പിറുവിറുപ്പുകളില്ലേ? ചില കാര്യങ്ങളിൽ ഈർഷ്യയും ചില കാര്യങ്ങളിൽ കടുംപിടുത്തവും വരുന്നില്ലേ? അതുമൂലം നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? ഇന്ന് ദയവായി നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും ശാന്തമായിട്ട് ചിന്തിക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം പാലിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? കർത്താവായ യേശു തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവളാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ മൂലം സമാധാനത്തിന് കേടുവരുന്നുണ്ടോ? ഞാൻ മൂലം ഐക്യത്തിന് ഭംഗം വരുന്നുണ്ടോ? എൻ്റെ ഏതെങ്കിലും സംസാരം, എൻ്റെ ഏതെങ്കിലും പെരുമാറ്റം, എൻ്റെ ഏതെങ്കിലും മനോഭാവം ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ? എൻ്റെ ചിന്താഗതിയിലുള്ളതായ ഏതെങ്കിലും കാഴ്ചപ്പാടുകളിലുള്ള പ്രവണതകൾ മൂലം എൻ്റെ കുടുംബത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. മറ്റാരെയും നിങ്ങൾ നോക്കേണ്ട, ആരെല്ലാം എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾ നോക്കേണ്ട. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ചെറിയ സാഹചര്യത്തിൽ എനിക്ക് വാസ്തവമായ ഒരു മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കഴിയുന്നുണ്ടോ? ശാന്തമായി നിങ്ങൾ തിരിഞ്ഞു നോക്കുക, ചിന്തിച്ചു നോക്കുക. ആത്മാവിൻ്റെ സമാധാനം, ആത്മാവിൻ്റെ ഐക്യം, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുക. ദൈവത്തിന് സ്തോത്രം. അനേകം ക്രൈസ്തവ ഭവനങ്ങളിലും ഇന്ന് ഈ സമാധാനമില്ല. ക്രിസ്ത്യാനികളെന്ന് പേരുണ്ട്, എന്നാൽ ഈ സമാധാനമില്ല. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒടുവിൽ പറഞ്ഞു, തിരുവത്താഴം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും പറയും. യോഹന്നാനുസുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് അത് പറയുന്നുണ്ട്. യോഹന്നാനുസുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം അത് വായിക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. പ്രിയപ്പെട്ടവരെ, സങ്കടകരമായൊരു കാര്യമാണ് ഭാര്യയും ഭർത്താവും ഭിന്നിച്ചു കഴിയുന്ന കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും ഹൃദയം കൊണ്ട് അകന്നു കഴിയുന്ന കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വാസമില്ലാത്ത കുടുംബങ്ങൾ. അനേകം കുടുംബങ്ങളിന്ന് നരകമാണ്, അനേകം കുടുംബങ്ങളിന്ന് തീയാണ്, അനേകം കുടുംബങ്ങളിന്ന് അഗ്നിപർവ്വതമാണ്, അനേകം കുടുംബങ്ങളിന്ന് പുറമേ പൊട്ടിത്തെറിക്കുന്നില്ലെങ്കിലും ഉള്ളം തിളച്ച് മറിയുകയാണ്. സമാധാനം പോയിപ്പോയിരിക്കുന്നു, തന്മൂലം ഐശ്വര്യം പോയിപ്പോയിരിക്കുന്നു, തന്മൂലം കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാകുന്നില്ല. മക്കളുടെ ജീവിതം താറുമാറായി പോകുന്നു, മക്കളുടെ സ്വഭാവവും വഷളായി പോകുന്നു. മക്കൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നോക്കാതെ തന്നിഷ്ടത്തിൽ ജീവിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം തകർന്നു പോകുന്നു, അവരുടെ ഭാവി ഇരുളറിഞ്ഞു പോകുന്നു, അവരുടെ സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? മാതാപിതാക്കളുടെ ഐക്യതക്കുറവ് മൂലം,
അനേകം കുടുംബങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മക്കൾ അഭിവൃദ്ധിപ്പെടുന്ന കുടുംബങ്ങൾ, മക്കൾ ഐശ്വര്യത്തിലേക്ക് വളരുന്ന കുടുംബങ്ങൾ, മക്കൾ നല്ല ബുദ്ധിയുള്ളവരായി പഠിക്കുന്ന കുടുംബങ്ങൾ, മക്കൾ ഉന്നത നിലയിലെത്തുന്ന കുടുംബങ്ങൾ, അവിടെയെല്ലാം മാതാപിതാക്കളുടെ ഐക്യത്തിൻ്റെ ഒരു വലിയ ദാർഢ്യം നോക്കി കാണുവാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ നിങ്ങൾ നോക്കൂ, എൻ്റെ കുടുംബം എങ്ങനെയാണ്? ഇന്ന് വന്ന് വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന അനേകം കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, വിവാഹ വിമോചനങ്ങൾ, വിവാഹ മോചനങ്ങൾ, അതെത്രയോ സങ്കടകരമായ കാര്യമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെ പിരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമായിട്ട് പരസ്പരം വേറെ പിരിയാമെന്ന് ആദ്യം ചിന്തിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തീരുന്നു. പരസ്പരം പിരിയാമെന്ന് ചിന്തിച്ചു തുടങ്ങുകയാണ്. വേറെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ നിസ്സാര കാര്യങ്ങൾ, അല്പം വാശി, അല്പം പിണക്കം, അല്പം ഈർഷ്യ, അല്പം മുഷിച്ചിൽ, ഏതോ ഒരു വാക്കിൽ വന്ന ഒരു ചെറിയ പിശക് അപ്പോഴേക്കും പിരിയണമെന്ന ചിന്തയായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ നശിക്കേണ്ട കുടുംബങ്ങളല്ല. നമ്മുടെ കുടുംബങ്ങൾ ഐക്യത്തിൽ തികഞ്ഞവരായി നിർത്തേണ്ട കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ നാടിൻ്റെ സ്വത്തായി മാറേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങൾ നാടിൻ്റെ മാതൃകയായി തീരേണ്ടതാണ്. നാട്ടുകാർക്കെല്ലാം അഭിമാനം നൽകുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ തീരണം. നാം ഈ കൂട്ടായ്മയിൽ വരുന്നവർ, ദൈവത്തിൻ്റെ വചനം നിരന്തരം കേൾക്കുന്നവർ, നമ്മുടെ കുടുംബങ്ങൾ ദേശത്ത് മാതൃകയാക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. മറ്റാരെല്ലാം മാതൃകയില്ലാതെ പെരുമാറിയാലും ഞാനൊരാൾ ക്രിസ്തുവിൻ്റെ മാതൃക പ്രകാരം നിൽക്കുമെന്ന് തീരുമാനിക്കണം. എങ്ങനെ സാധിക്കും? വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കണം, ക്ഷമിക്കാൻ സാധിക്കണം, പൊറുക്കാൻ സാധിക്കണം, എല്ലാം മറക്കാൻ സാധിക്കണം. പലതും കണ്ടില്ലപ്പെടണം, പലതും ശ്രദ്ധിക്കാതിരിക്കണം. ചിലത് കണ്ടില്ല, ചിലത് കേട്ടില്ല എന്ന് വരുത്തിയെങ്കിലേ പറ്റൂ. എല്ലാറ്റിനും നമ്മുടെ ഹൃദയത്തിൽ അതിനെല്ലാം ഓരോ തരത്തിലുള്ള ഈർഷ്യയും പകയും വിദ്വേഷവും പുകഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വരികയില്ല. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം പുലർത്തുമെന്ന് ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? വാക്ക് ഇൻ യൂണിറ്റി. ദൈവത്തോട് നിങ്ങൾക്ക് നടക്കണമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ യൂണിറ്റി നിങ്ങളുടെ കുടുംബത്തിൽ വരണം. അപ്പനും മക്കളും തമ്മിൽ സ്നേഹമാകണം, അമ്മയും മക്കളും തമ്മിൽ സ്നേഹമാകണം, അമ്മായി അമ്മയും മരുമകളും തമ്മിൽ സ്നേഹമാകണം. നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ, വിനയപൂർവ്വം പറയട്ടെ, അമ്മായി അമ്മമാർക്ക് ഒരു ധാരണയുണ്ട്. മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴേക്കും മകൻ ഇത്രയും കാലം എൻ്റെ മോൻ എൻ്റെ ആയിരുന്നു, ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ വകയായി, വേറെ സ്ത്രീയുടെ കസ്റ്റഡിയിലേക്ക് പോയി എന്ന് അമ്മയമ്മമാർ ചിന്തിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കർത്താവിൻ്റെ വചനം പറയുന്നു, വിവാഹിതരായി കഴിയുമ്പോൾ മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണ് വചനം പറയുന്നത്. അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം, അപ്പനെയും അമ്മയെയും വെറുക്കുന്നതല്ല അതിൻ്റെ അർത്ഥം, അപ്പനെയും അമ്മയെയും സ്നേഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഭാര്യയും ഭർത്താവ് ഒന്നായി തീരുകയാണ്. അമ്മമാർ, അമ്മായിയമ്മമാർ പലപ്പോഴും ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മകൻ അവൻ്റെ ഭാര്യയുമായി സ്നേഹമായി പെരുമാറുന്നതോ ഭാര്യയോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതോ പല അമ്മായിമ്മമാർക്ക് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ആ വലിയ ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ വരരുത്. സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കുവീൻ, നിങ്ങൾ സന്തോഷത്തോടെ സഹകരിക്കാൻ പഠിക്കുവീൻ, നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹത്തിൽ പങ്കുചേരാൻ പഠിക്കുവീൻ, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പഠിക്കുവീൻ. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മക്കളാകട്ടെ മരുമക്കളാകട്ടെ, അവർ സന്തോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുവീൻ. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മരുമക്കളും ഒരുമിച്ച് സന്തോഷിക്കുന്നത് അത് നിങ്ങളുടെ പ്രമോദമായി തീരട്ടെ. അപ്പോഴാണ് കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നത്. പല കുടുംബങ്ങളിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുകഞ്ഞ് അത് ആളിക്കത്തി ആ കുടുംബം നശിക്കുന്നതിന് കാരണമായി തീരുന്നു. ആ അപകടം നമ്മുടെ കുടുംബങ്ങളിൽ വരരുത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ഐക്യത സ്നേഹത്തിൽ സമാധാനത്തിൽ കാപ്പാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. വാക്ക് ഇൻ യൂണിറ്റി. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ, എങ്കിൽ നാം സ്നേഹത്തിൽ നടന്നേ പറ്റൂ. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ വിളിച്ച വിളിക്ക് യോഗ്യമായി നടന്നേ പറ്റൂ. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ ഭാവത്തിൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നടന്നേ പറ്റൂ. നാം ഐക്യത പുലർത്തണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടാകണം. അത് കുടുംബത്തിൽ തുടങ്ങണം, പോരാ അത് സമൂഹത്തിലേക്ക് വ്യാപിക്കണം. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെ ദുഃഖത്തിൽ നമ്മുടെ ഹൃദയം ദുഃഖിക്കാൻ കഴിയണം. ഒരാളുടെ വേദനയിൽ നമ്മുടെ ഹൃദയം വേദനിക്കാൻ കഴിയണം. ഒരാളുടെ പ്രയാസത്തിൽ നമ്മുടെ ഹൃദയം വേദനിക്കുക, വാക്കിൽ വേദനിച്ചാൽ പോരാ, പ്രവൃത്തിയിലും സഹായിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെക്കൊണ്ട് എന്തെല്ലാം സഹായിക്കാൻ പറ്റും, വേറൊരാളുടെ വേദന നമ്മുടേതായി സ്വാംശീകരിക്കാൻ സാധിക്കണം, നമ്മുടെ വേദനയായി തീർക്കാൻ സാധിക്കണം. മറ്റൊരാളുടെ വേദനയിൽ നമുക്ക് പങ്കുചേർന്ന് വേദനിക്കുക എന്ന് പറഞ്ഞാൽ അതിലങ്ങ് ലയിച്ചു ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വന്തം വേദന പോലെ കാണാൻ സാധിക്കണം. ഇത് സ്നേഹമെന്ന ഒരു അപൂർവ ഭാവം
സ്വഭാവം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്നേഹമെന്ന ഒരു അപൂർവ ഭാവം, അതൊരു അത്ഭുതകരമായൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. അത് അസുലഭ ഭാഗ്യമാണ്, അതൊരു സ്വർഗീയമായ കൃപയാണ്. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നതിൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുമെന്നുള്ള ഒരു പുതിയ തീരുമാനം കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കുവാൻ പറ്റുമോ? ഇനി ഞാൻ കർത്താവേ, ഞാൻ സ്നേഹത്തിൻ്റെ വക്താവായി മാറും, ഞാൻ സ്നേഹത്തിൻ്റെ പ്രയോക്താവായി മാറും, ഞാൻ സ്നേഹത്തിൻ്റെ പ്രഘോഷകനായി മാറും, ഞാൻ സ്നേഹത്തിൻ്റെ പ്രഖ്യാതാവായി മാറും. കർത്താവേ, ഞാൻ സ്നേഹത്തിൻ്റെ സാക്ഷിയായി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്താൽ നിറയട്ടെ. സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ഒരു അനുഭവമായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്താൽ നിറയട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഐക്യം പുലരട്ടെ. നമ്മുടെ നാട്ടിൽ സ്നേഹം പുലരട്ടെ. അവിടെ മതഭേദമില്ല, അവിടെ വർഗഭേദമില്ല, അവിടെ സമുദായ വ്യത്യാസമില്ല, അവിടെ വർണ്ണ വ്യത്യാസമില്ല, അവിടെ വലിപ്പ ചെറുപ്പ ഭേദമില്ല, അവിടെ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഭേദമില്ല, അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ല, അവിടെ അഭ്യസ്ത വിദ്യനെന്നോ നിരക്ഷര കുക്ഷിയെന്നോ ഭേദമില്ല. അവിടെ എല്ലാവരും ഒന്നായിത്തീരുകയാണ്, എല്ലാവരും ഒരപ്പൻ്റെ മക്കളായി തീരുകയാണ്. മതഭേദമില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോലെ പുലരുന്നു എന്ന് പണ്ട് ബാലനാരായണൻനായർ പാടിയതുപോലെ ഇന്ന് എല്ലാവരും ചേർന്നുള്ള ഏകയോഗക്ഷേമമായ ഐക്യത്തിൻ്റെ അത്ഭുത സമ്പത്ത് നമ്മൾ കരഗതമാക്കുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഐക്യത്തിൻ്റെ സമ്പത്ത്, ഐക്യത്തിൻ്റെ നിധി, അത് നമ്മുടെ സ്വത്താക്കി മാറ്റേണ്ടതാണ്. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യവൽക്കരിക്കപ്പെട്ടു പോകും. നമ്മുടെ ജീവിതം ശൂന്യമായി പോകും. നമ്മുടെ ജീവിതം എല്ലാം താറുമാറായി പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ തീരുമാനിക്കുകയും എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഞാൻ ഒന്നാമത് പരിശ്രമിക്കും. എൻ്റെ കുടുംബത്തിൽ ഞാൻ മൂലം സമാധാനം ഉണ്ടാകും. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമായി തീരും. അതിനാൽ ആവതി ഞാൻ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹം നമുക്ക് എങ്ങനെ ലഭിക്കും? ആ സ്നേഹം കിട്ടാൻ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. ഗോകുൽത്തായിലേക്ക് നോക്കുക, ക്രൂസിലേക്ക് നോക്കുക. അവിടെ കാണാം സ്നേഹത്തിൻ്റെ മൂർത്തിമത്ഭാവം. അവിടെ കാണാം സ്നേഹത്തിൻ്റെ മൂർത്തിമത്ഭാവം. അവിടെ കാണാം സ്നേഹം നിറപടിയായി ഒഴുകുന്നത്. അവിടെ കാണാം ആ തിരുവിലാവ് പൊട്ടി ഒഴുകുന്ന ആ ചെഞ്ചോരയിൽ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളാണ് നാം കാണുന്നത്. സ്നേഹത്തിൻ്റെ ഒഴുക്കുത്താണ് നാം കാണുന്നത്. ആ സ്നേഹം കർത്താവായ യേശു തൻ്റെ തിരുമാറു തുറന്നൊഴുക്കിയ സ്നേഹം, ആ സ്നേഹം നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ച സ്നേഹം, നമ്മുടെ ശിക്ഷയേറ്റുകൊണ്ട് കുരിശിൽ ശിക്ഷയേറ്റതായ സ്നേഹം, നമ്മുടെ ശാപം വഹിച്ചുകൊണ്ട് കുരിശിൽ ശാപമേറ്റതായ സ്നേഹം, നമ്മുടെ ബന്ധനമേറ്റുകൊണ്ട് നമ്മുടെ ബന്ധനം അഴിക്കാൻ കുരിശിൽ ആണികളാൽ ബന്ധിതനായ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ആ സ്നേഹം കണ്ടാൽ നാം അടങ്ങിയിരിക്കുകയില്ല. ആ സ്നേഹം ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കിനിഞ്ഞിറങ്ങട്ടെ. ക്രൂസിലെ സ്നേഹം, യേശുവിൻ്റെ തിരുരക്തത്തിലൂടെ വാർന്നൊഴിയ സ്നേഹം, യേശുവിൻ്റെ തിരുരക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്ന സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകുന്ന സ്നേഹം, യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ഹീനതകൾ മാറ്റുന്ന സ്നേഹം, യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ബലഹീനതകൾ അകറ്റുന്ന സ്നേഹം, യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ പോരായ്മകൾ എല്ലാം മാറ്റിമറിക്കുന്ന സ്നേഹം, യേശുവിൻ്റെ തിരുരക്തത്താൽ നമുക്ക് രൂപാന്തരം തരുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ ഓടി അണയുമോ? ആ സ്നേഹത്തെ നിങ്ങളൊന്ന് കാണുമോ? അവങ്കലേക്ക് നോക്കിയവ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യേശുവിങ്കലേക്ക് നിങ്ങൾ നോക്കുവീൻ. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധാലുക്കളായി നോക്കുവീൻ. ആ സ്നേഹത്തിലേക്ക് സൂക്ഷ്മതയോടെ നിങ്ങൾ നോക്കുവീൻ. എൻ്റെ യേശുവേ, ഇന്ന് ഈ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഇത്രയും കാലം സ്നേഹിപ്പാൻ പഠിക്കാത്ത മനുഷ്യനാണ് ഞാൻ. ഇത്രയും കാലം സ്നേഹിക്കാൻ സാധിക്കാത്ത മനുഷ്യനാണ് ഞാൻ. ഇത്രയും കാലം വരണ്ട ഹൃദയമുള്ളവനാണ് ഞാൻ. ഇത്രയും കാലം പാവം ബന്ധിച്ച ഹൃദയമുള്ളവനാണ് ഞാൻ. ഇത്രയും കാലം പൈശാചികൻ്റെ അടിമത്തത്തിൽ കടന്ന് ഞെൽവിരിക്കൊണ്ടവനാണ് ഞാൻ. എൻ്റെ യേശുവേ, ഇന്ന് ആ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കിനിഞ്ഞ് കിനിഞ്ഞ് ഒഴുകിയലിച്ച് ഇറങ്ങണമേ. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ. സ്നേഹത്തിൻ്റെ പ്രവാചകനാക്കി എന്നെ മാറ്റണമേ. സ്നേഹത്തിൻ്റെ പ്രവാചകൻ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, സ്നേഹത്തിൻ്റെ പ്രവാചകനാക്കി എന്നെ മാറ്റണമേ. സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ അനുഭവം എനിക്ക് തരണമേ. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ മക്കളെ സ്നേഹത്താൽ പൊതിയുന്നതിനായി സ്തോത്രം. നിൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് സ്നേഹം പകരുന്നതിനായി സ്തോത്രം. ഗോകുൽത്തായിലെ സ്നേഹം ഞങ്ങൾക്ക് മാതൃകയാക്കി തന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളാൽ ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.